പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപക സുഹൃത്തുക്കളെ, നാളെ ഒരു പുതുവർഷത്തിന് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞൊരു വർഷക്കാലമായി COVID-19 എന്ന മഹാമാരിയുടെ ഭീഷണിയിൽ നാം എല്ലാം അകന്നു കഴിയുകയായിരുന്നു. ഭാഗികമായിട്ടെങ്കിലും നാളെ മുതൽ വിദ്യാലയങ്ങൾ ആരംഭിക്കുകയാണ്. +2 ക്ലാസ്സുകൾ നാളെ മുതൽ ആരംഭിക്കുന്നു. തീർച്ചയായും ഒരു മാസത്തിനകം തന്നെ +1 ക്ലാസ്സുകളും തുടങ്ങുമെന്ന വിശ്വാസത്തിലാണ് നമുക്കുള്ളത്. എന്തായാലും ഈ വരുന്ന വർഷം നല്ല വർഷമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ വർഷത്തിൻ്റെ കഷ്ടപ്പാടുകൾ മറന്നുകൊണ്ട് നല്ലൊരു പുതിയ വർഷത്തിലേക്ക് നാം എല്ലാവരും തയ്യാറെടുപ്പുകളോടെ മുന്നോട്ട് പോയാണ്. നന്നായി പഠിക്കുക. ഈ വരുന്ന വർഷം വിക്ടോറിയയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവിധ നന്മകളും ഭാവങ്ങളും തരുന്നു. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ചിറ്റൂർ ഗവൺമെൻറ് വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥിനികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. താങ്ക് യു. ൂരന്നേ
you all a very happy new year. Thank you so much. And the top of the table is the chemical seal. It prevents the follies of the system. Christmas color. ഇനി വന്നു സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ സിഞ്ചു, പൊളിറ്റിക്കൽ സയൻസ് അധ്യാപികയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ സഫലമാക്കാൻ ഉതകുന്ന ഒരു പുതുവർഷമാവട്ടെ വരാനിരിക്കുന്നത് എന്ന് ആശംസിക്കുകയാണ്. ഒട്ടേറെ ആശങ്കകളും ഭീതിയുമൊക്കെ പരത്തിയ ഒരു വർഷമാണ് കഴിഞ്ഞു പോയത്. എന്നാൽ ഇനി വരുന്ന വർഷം നമുക്ക് എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം എന്തൊക്കെ പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലേക്ക് ഇനി വന്നാലും കഴിഞ്ഞുപോയ വർഷത്തെ അനുഭവങ്ങൾ കൊണ്ട് നമ്മൾ ആർജിച്ച അതിജീവനത്തിൻ്റെ കരുത്ത് അതിനൊക്കെ തരണം ചെയ്യാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. പ്രതീക്ഷ നിർഭരമായൊരു പുതുവർഷം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നടത്തുന്നു. सुर में से भर की तैयार की खिंच खिंच के निशाने हूं मैं मारती हक सुर में से भर की तैयार की खिंच खिंच के निशाने हूं मैं मारती खुद ज्यादा तो उम्मीद मत रख सोने ज्यादा तो उम्मीद मत रख सोने तेरा लेवल नहीं मेरी यार वर्गा मुंडे अड़ सूली उतर तंगी रख दावे मेरा नखरा है तिकी तलवार वर्गा मुंडे अड़ सूली उतर तंगी रख दावे मेरा नखरा है तिकी तलवार वर्गा मेरी गलबाद रंडी जाती लट हानिया जाव दो टाइम जब पूरी पत हानिया हसी तुरा बेलांगा मेरे होड़ चरते
मेरी नेचुरल ब्यूटी को रे हिट हानिया ट्राई ना मुझ पे तुम्हारे सोनिया ट्राई ना मुझ पे तुम्हारे सोनिया तू जरा सा भी नहीं मेरी हार भर जा ढेण सुली उत तंगी रख दावे मेरा नखरा है तिखी तलवार भर जा ढेण सुली उत तंगी रख दावे मेरा नखरा है तिखी तलवार भर जा मन छोरी लागे तू अंगारसी कंज खंज के न जाने तो बीमार सी मन छोरी लागे तू अंगारसी कंज खंज के न जाने तो बीमार सी अज मेरे नाल एक बार नच सोनिए मेरे नाल एक बार नच सोनिए तेनु फील करावा मैं सितार भर जा कबरू दसीने बिच ठा बजदा नी तेरा नखरा है तिखी तलवार भर जा कबरू दसीने बिच ठा बजदा नी तेरा नखरा है तिखी तलवार भर जा मुंडे अड़ सुली उत तंगी रख जावे मेरा नखरा है तिखी तलवार भर जा मुंडे अड़ सुली उत तंगी रख जावे मेरा नखरा है तिखी तलवार भर जा ഞാൻ നീന കെമിസ്ട്രി അധ്യാപിക നമുക്കിടയിലേക്ക് ഒരു പുതുവർഷം കൂടി ആഗതമായിരിക്കുന്നു പുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായാണ് നാം ഓരോ പുതുവർഷത്തെയും വരവേൽക്കുന്നത് കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധിയിലൂടെയാണ് 2020 കടന്നുപോയത് പ്രതിസന്ധികളിൽ തളരാതെ കരുതലോടെയും വിവേകത്തോടെയും നമുക്ക് ഓരോ പ്രശ്നത്തെയും അതിജീവിക്കാം ഉറച്ച ആത്മവിശ്വാസത്തോടും പുത്തൻ പ്രതീക്ഷകളോടും നമുക്ക് ഈ പുതിയ വർഷത്തെ വരവേൽക്കാം ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നന്ദി ਸ਼ੋਪਿੰਗ ਮਾਣਵੇ ਮੇਰੇ ਨਾਲ ਦਿਆ ਸਭ ਪਾਰਲਰ ਸਜਦੀਆਂ ਰਹਿੰਦੀਆਂ ਹਾਏ ਹਾਏ ਲਾਈਟ ਕਰਾ ਦੂ ਮੇਰੇ ਕਾਲੇ ਵਾਣਵੇ ਮੈਂ ਕਿੱਥੋਂ ਸਜਾ ਤੇਰੇ ਲਈ ਸਾਰੇ ਸੂਟ ਪੁਰਾਣਿਆ ਹਾਏ ਪੁਰਾਣਿਆ ਮੈਨੂੰ ਲਹਿੰਗਾ ਮੈਨੂੰ ਲਹਿੰਗਾ ਲੈ ਦੂ ਮੈਂ ਕਾਜੋ ਮਰ ਜਾਣਿਆ ਲੈਕੇ ਜਾਣਿਆ ਮੈਨੂੰ ਲਹਿੰਗਾ ਲੈ ਦੇ ਮੈਂ ਜਾਜਾ ਮਰ ਜਾਣਿਆ ਇੰਨੇ ਪੈਸੇ ਦੱਸ ਤੋ ਕਿੱਤੇ ਲੈ ਕੇ ਜਾਣਿਆ ਵੇ ਮਰ ਜਾਣਿਆ ਮੈਂ ਮਰ ਜਾਣਿਆ ਮੇਰਾ ਕੋਈ ਨਾ ਕੋਈ ਨਵਾਂ ਬਹਾਨਾ ਰਹਿੰਦਾ ਏ ਮੂਵੀ ਲੈ ਜਾ ਜਾ ਕੋਲ ਮੇਰੇ ਵੇ ਜਾ ਜਾ ਦਿਲ ਦੀਆ ਤੂੰ ਵੀ ਕਹਿ ਜਾ ਮੈਂ ਵੀ ਦਿਲ ਦੇ ਹਾਲ ਸੁਣਾਉਣਿਆ ਮੈਨੂੰ ਲਹਿੰਗਾ ਮੈਨੂੰ ਲਹਿੰਗਾ ਲੈ ਦੇ ਮੈਂ ਕਾਜੋ ਮਰ ਜਾਣਿਆ ਇੰਨੇ ਪੈਸੇ ਦੱਸੋ ਕਿੱਤੇ ਲੈ ਕੇ ਜਾਣਿਆ ਜਾਣਿਆ ਹਾਏ ਮਰ ਜਾਣਿਆ
दूजा बापू राम के चूसा मैं चार तो मेरा कड़ूजा बकदे हजलिया कर डुप जाने नैनू लहंगा नैनू लहंगा लै दे मैं खाजू मर जाने आईने पैसे दस तो किता लैके जाने मैनू लहंगा लै दे मैं खाजू मर जाने आईने पैसे दस दो किता लैके जाने वे मर जाने मैं मर जाने അവസാനിക്കുന്നു. നാളെ പുതിയ ഒരു ദിവസം കലണ്ടറിൽ കൂടെ ഇങ്ങനൊരു 2020 എന്ന വർഷം ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചു പോകുന്നൊരു വർഷമാണ്. പക്ഷെ 2020 എന്ന വർഷം നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചൊരു വർഷം കൂടിയാണ്. നമ്മളെല്ലാം ഈ
മഹാമാരി അതിജീവിച്ച് വന്ന യോദ്ധാക്കളാണ് അല്ല. നമ്മൾക്ക് ഒരുപാട് നമ്മളെ സഹജീവനത്തിൻ്റെയും അതുപോലെ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാം കരുണയുടെയും എല്ലാം പാഠങ്ങൾ പഠിപ്പിച്ച വർഷം കൂടിയാണ്. അങ്ങനെ നമുക്കൊരു പോസിറ്റീവായിട്ട് നമുക്ക് 2021 എടുക്കാം. പക്ഷെ നമ്മൾ കുറച്ച് മാസങ്ങളായി നമ്മൾ പരസ്പരം കാണാതെയും സ്നേഹം പങ്കിടാതെയും ഒക്കെ നമ്മൾ അകന്ന് തന്നെയാണ് ഒരു കുറച്ച് നാളായിട്ട് നമ്മൾ കഴിയുന്നത്. എന്നാലും നമുക്ക് ഈ വരുന്ന വർഷം ഒരു പ്രത്യാശയുടെ നല്ല പ്രത്യാശയുടെ വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും വിഷ് യു ഹാപ്പി ആൻഡ് പ്രോസ്പ്രസ് 2021. താങ്ക് യു. मेरे मम्मी नु पसंद नहीं तू वे तेरा गोरा मुंह मत सटे नु मतावे तेनु प्यार कर दी चंगवे मतावे तेनु प्यार कर दी चंगवे है वो जे कर ना वे आवे सुगर तो जावे तट कुड़ी आवे जिन्ना नाल मिले राती टाइम बनवे ओ जिन्ना नाल मिले राती टाइम बनवे है वो मम्मी नु पसंद नहीं तू तेरा गोरा मुंह मत सते नू मुताबिक तेनू प्यार कर दी चंगवे मुताबिक तेनू प्यार कर दी चंगवे वो जानी तेरा ना वे किन्ना सोना वे लेके आंदे सावे मैनू तेरे बिना है नी होर कम वे ओ मैनू तेरे बिना है नी होर कम वे वो मेरे मम्मी नू पसंद नहीं आ तू वे तेरा गोरा मुंह मतावे तेनु प्यार कर दी चंगवे मतावे तेनु प्यार कर दी चंगवे वो എൻ്റെ പേര് ആദിത്യ. ഞാൻ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിലാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ 2020 കൊറോണ ഒക്കെ കാരണം ലൈഫിൽ ഒരു സക്സസ്സും ഉണ്ടായിട്ടില്ല അല്ലേ. അപ്പം 2021 നമ്മളുടെ ലൈഫ് ഹാപ്പിയായും സക്സസ്ഫുൾ ആവാനും നമ്മൾ നമ്മുടെ ലൈഫിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് എന്ന് പറയാൻ പോകുന്നത്. നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ബെസ്റ്റ് ആവണമെങ്കിൽ റിച്ച് ആവണമെങ്കിൽ നമ്മളെല്ലാവരും തന്നെ വളരെ വ്യക്തമായിട്ടുള്ള വളരെ ഹൈ ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുകയും ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളൊരു ആക്ഷൻ ഓഫ് പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ലൈഫിൽ ബെസ്റ്റ് ആവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ ആദ്യം പഠിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവണം. നോളേജ് ഈസ് പവർ, നോളേജ് ഈസ് ഫ്രീഡം എന്നൊക്കെ നോളേജിൻ്റെയും ഇമ്പോർട്ടൻസിനെ വളരെ ശക്തമായി എടുത്തു കാണിക്കുന്ന ഒരു കാര്യമാണ്. നോളേജ് നമുക്ക് ഉണ്ടാവാനായിട്ട് 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് റീഡിങ്, ലിസണിങ്, ഒബ്സർവേഷൻ. റീഡിങ് എന്ന് പറയുമ്പോൾ എപ്പോഴും ബുക്സ് മാത്രം വായിക്കണം എന്നല്ല, ഇന്നത്തെ കാലത്ത് വെബ്സൈറ്റ്സ്, ബ്ലോഗ്സ് വായിക്കാൻ പറ്റുന്നതാണ്. ബേസിക്കലി ഇന്നത്തെ കാലത്ത് അറിവ് ലഭിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ലിസണിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ചുറ്റും കുറേ അധികം ആൾക്കാരുണ്ട്. വീട്ടിലെ ആൾക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്, മുതിർന്നവരുണ്ട്. അവരൊക്കെ ജീവിതത്തിൽ കുറേ അധികം എക്സ്പീരിയൻസ് കിട്ടിയവരാണ്. അപ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ്, തെറ്റുകൾ, അവർ പഠിച്ച പാഠങ്ങൾ ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒബ്സർവേഷൻ, നമ്മുടെ ചുറ്റും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു വലിയ മാർക്കറ്റ് തന്നെ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഈ ലോകത്തെ ഒബ്സേർവ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഡിസിപ്ലിൻ, നമ്മൾ എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും അതിലൊരു ഡിസിപ്ലിൻ വേണം. ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ എന്ത് കാര്യം ചെയ്തിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ മെയിനായിട്ട് ഡിസിപ്ലിനാണ് വേണ്ടത് നമുക്ക്. ഫോക്കസ്, നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് തീരുമാനിച്ച് വിചാരിക്കുവാണെങ്കിൽ അതിലേക്ക് മാത്രം വ്യക്തമായ ഫോക്കസ് വേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ സെൽഫ് മോട്ടിവേഷൻ, ഇന്നൊരു ലൈബ്രറിയിലോ ബുക്ക് സ്റ്റാളിലോ പോകുകയാണെങ്കിൽ കുറേ അധികം മോട്ടിവേഷണൽ ബുക്സ് കാണാറുണ്ട്. ഇന്നത്തെ കാലത്ത് കുറേ ആൾക്കാർ മോട്ടിവേഷൻ കണ്ടൻറ് കൺസ്യൂം ചെയ്യുകയാണ്. പക്ഷേ
ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മോട്ടിവേഷനാണ്. പക്ഷേ വളരെയധികം ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റേർണൽ മോട്ടിവേഷൻ തന്നെയാണ്. ഇൻറ്റേർണൽ മോട്ടിവേഷൻ എന്ന് പറയുമ്പം നമ്മളെ നമ്മൾ തന്നെ മോട്ടിവ് ചെയ്യുന്ന ഇന്നത്തെ ഈ ഒരു ലോകത്തിലും ചുറ്റുമുള്ളവരെല്ലാവരും നമ്മളെ പിടിച്ച് താഴേക്ക് വലിച്ചിടാൻ ശ്രമിക്കുന്നവരാണ്. നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ നിന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റില്ല, നിനക്കത് പറ്റില്ല, നിനക്കൊണ്ട് അത് സാധിക്കില്ല എന്നാണ് കൂടുതൽ ആൾക്കാരും പറയുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എക്സ്റ്റേണൽ മോട്ടിവേഷൻ കൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല, അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇൻറ്റേർണലി മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുവാണെങ്കിലും നമ്മളുടെ മനസ്സിലൊരു ഉറപ്പ് വേണം, നമുക്കത് സാധിക്കും, നമുക്ക് നമ്മളെ കൊണ്ടത് ചെയ്യാനായിട്ട് സാധിക്കും, ഞാൻ എന്തായാലും ആ കാര്യം പൂർത്തീകരിക്കും എന്ന് നമ്മളുടെ ഉള്ളിലൊരു ചിന്തയുണ്ടെങ്കിലേ നമ്മൾ ഉദ്ദേശിച്ചു വെച്ച കാര്യം നടക്കും. ഡിയർ സ്റ്റുഡൻസ്, 2020 നമുക്ക് വളരെയധികം പ്രയാസങ്ങൾ നേരിട്ട ഒരു വർഷമായിരുന്നു. COVID-19 എന്ന മഹാമാരി ലോകത്തെ ആകെ പിടിച്ചുലച്ച ഒരു വർഷമാണ് കടന്നുപോയത്. 2021 നമുക്ക് സന്തോഷത്തോടെ വരവേൽക്കാം. ഈ പുതുവർഷം ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധവും സമാധാനവും പ്രതീക്ഷാ നിർഭരവുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. സ്നേഹത്തോടെ, ജാൻസി ടീച്ചർ. मैं तेनु समझावां की ना तेरे बिना लगदा जी, मैं तेनु समझावां की ना तेरे बिना लगदा जी, तू के जाने प्यार मेरा मैं करूं इंतजार तेरा, दिल तू यो जान मेरी, जान मेरी, जान मेरी, मेरे दिल ने चुन लिया ने तेरे Dear children,
പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കറിയാം 2020 വല്ലാത്തൊരു വർഷമായിരുന്നു. അത് എന്താ പറയുക, നമ്മളെ വല്ലാതെ വേദനിപ്പിച്ച വർഷമാണ്. ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ടവർ വളരെ എന്താ പറയുക, മഹാന്മാരായ പല മേഖലകളിലും വിശിഷ്ട സ്ഥാനം വഹിച്ചിട്ടുള്ള വ്യക്തികളെല്ലാം നമ്മളെ വിട്ടുപോയ വർഷമാണ്. എല്ലാ വർഷവും ഇതുപോലെ വിശിഷ്ട ആൾക്കാർ എല്ലാവരും മാഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഈ വർഷം അങ്ങനെയല്ല. അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ നമ്മളെ പെട്ടെന്ന് തന്നെ വിട്ടുപോയിരുന്നു. അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം, കോവിഡ് എന്ന മഹാരോഗമാണ്. ആ വിപത്താണ് നമ്മളെ എല്ലാവരെയും ബാധിച്ചത്. ഈ രോഗം ചിലപ്പോൾ എല്ലാം എന്താ പറയുക, നമുക്ക് അറിയാം ഒരു വാചകം, ഓൾ ദാറ്റ് ഹാപ്പൻസ് ഇസ് ഫോർ ആ ഗുഡ് അല്ലേ. ആ ഒരു വാചകം നമ്മളിപ്പോൾ എന്ത് തന്നെ സംഭവിച്ചാലും ഇതൊക്കെ നമ്മുടെ നന്മയ്ക്കാണ് എന്ന് നമ്മൾ സ്വയം പറഞ്ഞ് സമാധാനിപ്പിക്കാനാണ് നമ്മളോട് എല്ലാവരും പറയുന്നത്. നമ്മുടെ മുതിർന്നവരും എല്ലാവരും പറയുന്നത് അതാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം നമ്മളെ ഒരു പാഠം പഠിപ്പിക്കാനാണോ ഇത്തരം മഹാമാരി നമുക്ക് തന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആഘോഷങ്ങൾ എല്ലാം അതിരുകവിഞ്ഞോ, നമുക്ക് മനുഷ്യ മൂല്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ഈ ആഘോഷങ്ങൾക്ക് നമ്മൾ നൽകിയോ, മനുഷ്യന്മാർക്ക് മൂല്യം കൊടുക്കാതെ, മനുഷ്യന്മാർക്ക് സമയം കൊടുക്കാതെ ഈ ആഘോഷങ്ങൾക്ക് മാത്രം സമയം കൊടുത്ത ഒരു അവസ്ഥ നമുക്ക് എത്തിച്ചേർന്നോ ഈ 2020 ആണ്ടിൽ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ വരുമ്പോൾ അധികം ആൾക്കാരും വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും വീട്ടിലെ അന്തേവാസികളുടെ കൂടെ, അവർ വല്ലപ്പോഴും മാത്രം കാണുന്ന അന്തേവാസികളുടെ കൂടെ ഇരിക്കാനുള്ള അവസരം അവർക്ക് ലഭിച്ചു. ആ അവസരത്തിലൂടെ പലരും മനസ്സിലാക്കിയെടുത്തൊരു കാര്യം, വീട്ടിൽ അവരുടെ ബന്ധുക്കളുടെ കൂടെ ഇരിക്കുന്നതാണ് എല്ലാ ആഘോഷങ്ങളെക്കാളും നല്ലത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പലർക്കും. ഇനി ചിലവർക്ക് ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ചിലപ്പോൾ അവരൊരിക്കലും മനസ്സിലാവില്ല, അവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതായിരിക്കാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇതിൽ നിന്നൊരു പാഠം പഠിക്കണം. എല്ലാത്തിനും ഒരു അതിർവരമ്പ് വേണം. എല്ലാത്തിനും നമ്മളൊരു നിയന്ത്രണം ആവശ്യമാണ്. നമ്മൾ ആഘോഷങ്ങളായാലും സുഖദുഃഖങ്ങളായാലും എല്ലാവരുമായിട്ട് പങ്കുവെക്കാനും വീട്ടിലുള്ള ബന്ധുക്കളായിട്ട് നമ്മളത് എന്താ പറയുക, അന്യോന്യം ഇതൊക്കെ പങ്കുവെച്ച് അവരുമായിട്ട് ചെലവഴിക്കുന്ന സമയമാണ് നമ്മുടെ യഥാർത്ഥ ആഘോഷം എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്ന് എനിക്ക് തോന്നുന്നു. ആഘോഷങ്ങൾ വേണ്ട എന്നല്ല അർത്ഥം, പക്ഷേ എന്താ പറയുക, എല്ലാവർക്കും ചെറുപ്പക്കാരും പ്രായമുള്ളവരും എല്ലാവർക്കും ആഘോഷങ്ങൾ ഒരു പരിധിക്കപ്പുറം പോയോ, അവർക്ക് ബന്ധുക്കൾ തമ്മിൽ ഉള്ള ഇടപഴകൾ കുറഞ്ഞോ എന്ന് നമ്മൾ ഒരു വീണ്ടും വിചാരത്തിന് ഇടയാക്കുന്നു ഈ ഒരു വർഷം. അപ്പോൾ അത് ഇനി ഇല്ലാതെ കിട്ടുന്ന സമയം അവരുമായിട്ട് പങ്കിട്ട് എന്താണ് ഉള്ളത് ആ ഉള്ളതുമായിട്ട് എന്താ പറയുക, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ എത്ര നമുക്ക് കിട്ടിയാലും പോരാ, ഇപ്പോൾ നമുക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് ജീവിക്കാൻ കുറച്ചൊക്കെ കുറേ പേരൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇനിയും പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എങ്ങനെ ഒരു മഹാമാരി ഒരിക്കലും ഇനി നമ്മുടെ ജീവിതത്തിൽ വരരുത്, ആരുടെയും ജീവൻ അത് തട്ടിപ്പറിക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വർഷം നല്ലൊരു വർഷമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് ആശംസ നൽകുകയും ചെയ്യുകയാണ് ഈ ഒരു അവസരത്തിൽ. അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമുക്ക് ഈ മഹാമാരിയെ എതിർക്കാനും അതുപോലെ ഈ പുതിയ വർഷത്തിന് നമ്മൾ നല്ല രീതിയിൽ ഓരോ മിനിറ്റിനെയും ഓരോ നിമിഷത്തിനെയും നമ്മൾ 60 സെക്കൻഡായിട്ട് തന്നെ കണക്കാക്കി നമ്മൾ ഓടിത്തീർക്കണം. നമ്മുടെ ജീവിതം പറഞ്ഞാൽ ഓരോ മിനിറ്റും നമുക്ക് വളരെ വിലപിടിച്ചതാണ്.
അപ്പോൾ സമയം നമുക്ക് നഷ്ടപ്പെടുത്താനില്ല. അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് സമയം ഏതിനാണോ നമ്മൾ വിനിയോഗിക്കേണ്ടത് അതിനാണ് പറഞ്ഞ ഏതിന് മുൻതൂക്കം കൊടുക്കണം അതിന് നമ്മൾ മുൻതൂക്കം കൊടുക്കുക. അല്ലാണ്ട് എല്ലാം അവഗണിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഏതിന് മുൻതൂക്കം കൊടുക്കണം അതിന് മുൻതൂക്കം കൊടുത്ത് എല്ലാത്തിനും അതിൻ്റേതായ പെർസെൻറ്റേജ് നമുക്കറിയാം ഏതിന് പെർസെൻറ്റേജ് കൂട്ടണം. ഇപ്പോൾ പരീക്ഷ എടുക്കുന്നു, അപ്പോൾ പഠിത്തത്തിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്, ബാക്കി ആഘോഷങ്ങളും കാര്യങ്ങളും അല്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിന് ഒന്ന് ക്രമപ്പെടുത്താനുള്ള സമയമായിരിക്കുന്നു എന്ന് കൂടി ഓർമ്മപ്പെടുത്തി നല്ലൊരു വർഷം നമുക്ക് ആഗതമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സുരേഖ ടീച്ചറായ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, നിരാശാജനകമായ 2020 എന്ന വർഷം കടന്നു പോകുകയാണ്. പുതുവർഷമായ 2021 നമ്മുടെ പടിവാതിൽക്കലിൽ എത്തി നിൽക്കുന്നു. വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഒരുപക്ഷെ സിലബസ്, അധ്യയനം, പരീക്ഷ ഇവയെക്കുറിച്ചൊക്കെ ആശങ്കകൾ ഉണ്ടാവാം. ഞങ്ങൾ അധ്യാപകരും പൊതുസമൂഹവും നിങ്ങൾക്ക് എല്ലാ പിന്തുണയുമായും ഒപ്പമുണ്ട്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിക്കുന്നു. അതോടൊപ്പം കോവിഡ് ഭീതിയൊക്കെ ഒഴിഞ്ഞ് സമാധാനമായ അന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധ്യമാകട്ടെ എന്നും പ്രത്യാശിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല പുതുവർഷം ആശംസിക്കുന്നു. ഞാൻ സിജി, കമ്പ്യൂട്ടർ സയൻസ് അധ്യാപികയാണ്. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയാം. എങ്കിലും ഓരോ പുതുവത്സരവും പ്രതീക്ഷയുടേതാണ്. കഴിഞ്ഞുപോയ വർഷങ്ങളേക്കാൾ മനോഹരമായത് എന്തോ സംഭവിക്കാനുണ്ടെന്ന പ്രതീക്ഷ. 2020 എന്ന തീർത്തും വ്യത്യസ്തമായ വർഷത്തിൽ നിന്ന് നാം ഒരു പുതുവർഷത്തിലേക്ക് കാലെടുത്തു വയ്ക്കുമ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു. അതിമനോഹരവും സമാധാനപൂർണവുമായ പുതുവർഷം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാ അധ്യാപകരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു.